കാലം മാറുന്നതനുസരിച്ച് സന്യാസിമാരുടെ സ്വഭാവത്തിലും അവരുടെ ശൈലിയിലും അവരുടെ ജീവിതക്രമത്തിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വളരെ പ്രകടമായി മനസ്സിലാക്കുന്നവരാണ് ഇന്ത്യക്കാർ അങ്ങനെയാണെങ്കിൽ പോലും ആധുനിക കാലത്തെ സന്യാസി വിജയന്മാരിൽ കച്ചവടത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ രംഗങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ സഹകരണത്തോടെ വലിയ കോർപ്പറേറ്റുകളെ പോലെ പ്രവർത്തിക്കുന്ന ചുരുക്കം ചില ആശ്രമവാസികളുടെ ഒരാളാണ് ശ്രീരാംദേവ് സന്യാസിമാരെ പറ്റി നമ്മൾ പൊതുവെ പറയുന്നത് സന്യാസിമാർ പൂർവാശ്രമം വിശദീകരിക്കുവാൻ ഇഷ്ടപ്പെടാത്തവരാണെന്നാണ് സന്യാസിമാരോട് അവരുടെ മുൻകാല ചരിത്രം എന്താണെന്ന് ചോദിക്കരുത് എന്ന് പൊതുവെ ഇന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ഇതൊന്നും ശ്രീ രാംദേവിനെ പോലെയുള്ള ഒരാൾക്ക് ബാധകമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സന്യാസം എങ്ങനെയാണ് ആദ്യം ചെറിയ കച്ചവടങ്ങൾ തുടങ്ങി പിന്നീട് കോർപ്പറേറ്റ് സ്വഭാവമുള്ള കച്ചവടമാക്കി മാറ്റുന്നത് എന്ന രംഗങ്ങളിലാണ് അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പതഞ്ജലി ഗ്രൂപ്പിൻ്റെ വാർഷിക ടേൺ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് തൻ്റെ കച്ചവടത്തെ ദേശീയ ഉദ്ഘടനമായി ചിത്രീകരിക്കുവാൻ മടിക്കാത്ത രാംദേവിന് ഇത്തരത്തിൽ വലിയ സാമ്പത്തികമായ വളർച്ച ഉണ്ടാകുവാനുള്ള സഹായം ചെയ്തു കൊടുത്തത് മറ്റാരുമല്ല അല്ല ആർ എസ് എസും ആർ എസ് എസിൻ്റെ വിവിധ രാഷ്ട്രീയ രൂപങ്ങളുമാണെന്ന് മറക്കരുത് ശ്രീ മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ ഭരണത്തിൻ്റെ അവസാന കാലങ്ങളിൽ അഴിമതി വ്യാപകമാണ് എന്ന് ഏവരും അംഗീകരിച്ചിരുന്നു ആ അഴിമതിക്കെതിരെ അണ്ണാ ഹസാരെ പോലെയുള്ള ആളുകൾ സമരം ചെയ്യുമ്പോൾ ആ സമരത്തിൽ പ്രത്യക്ഷപ്പെടുകയും അത്തരം സമരങ്ങളുടെ നേതൃത്വത്തിലേക്ക് വരാൻ ശ്രമിക്കുകയും ചെയ്ത രാംദേവ് ആ സമരങ്ങൾക്ക് ശേഷം തനിക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയിൽ അധികാരത്തിലേക്ക് എത്തിയ നാൾ മുതൽ പറ്റിയോ രാഷ്ട്രീയ നേതാക്കന്മാരെ വിമർശിക്കുന്ന പരിപാടികളിലോ അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിട്ടുന്നില്ല എന്നാൽ ബി ജെ പി അധികാരത്തിൽ വന്ന കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ രാംദേവിനുണ്ടായ സാമ്പത്തികമായ വളർച്ച അഭൂതപൂർവമായിരുന്നു ഇതിനിടയിൽ രാംദേവ് മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തിൻ്റെ വിവിധ കച്ചവടങ്ങളിലെ പ്രധാന ഉൽപ്പന്നമായ പതഞ്ജലി ഉൽപ്പന്നങ്ങളുടെ തട്ടിപ്പുകളെപ്പറ്റി അതിൻ്റെ ഗുണനിലവാരത്തെപ്പറ്റി ഒട്ടേറെ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു പതഞ്ജലി പുറത്തിറക്കുന്ന ഉൽപ്പന്നങ്ങളിൽ വിശേഷി ആയുർവേദ ഉൽപ്പന്നങ്ങളിൽ മനുഷ്യൻ്റെ അസ്ഥിയുടെ അംശങ്ങൾ കടന്നിട്ടുണ്ട് എന്ന ആരോപണം ഉയരുകയും ആ ആരോപണം ഉയർത്തിയ ശ്രീമതി വൃന്ദ കാരാട്ട് അതിൻ്റെ സാമ്പിളുകൾ ലബോറട്ടറിക്ക് അയക്കുകയും അത് ശരിയാണെന്ന് തെളിയിച്ചിട്ട് പോലും രാംദേവിൻ്റെ വ്യവസായ രംഗങ്ങളിൽ ഇടപെടുവാൻ ഇതിനു മുമ്പ് ഇന്ത്യ ഭരിച്ച സർക്കാരുകൾ തയ്യാറായിരുന്നില്ല രാംദേവിൻ്റെ വ്യവസായ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച തൊഴിലാളികൾ പണിമുടക്കുമ്പോൾ ആ തൊഴിലാളികൾക്ക് മിനിമം വേതനം കൊടുക്കാൻ സർക്കാരിൻ്റെ മുന്നിൽ സമ്മതം മൂളിയെങ്കിലും അവരെ പിൽക്കാലത്ത് അവരുടെ സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ഏറ്റവും അവസാനം ഉത്തരാഖണ്ഡ് സർക്കാർ ഉത്തരാഖണ്ഡിലെ പ്രത്യേക പ്രാദേശിക പ്രകൃതി വിഭവങ്ങൾ കച്ചവടം ചെയ്യുന്ന രാംദേവിൽ നിന്നും ബയോഡൈവേഴ്സിറ്റി ആക്ട് പ്രകാരം ഏകദേശം ഇരുപതിനായിരം കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ വ്യവഹാരങ്ങൾ എന്ന് വക്താതെ നിൽക്കുകയാണ് അങ്ങനെ ബി ജെ പിയുടെ തണലിൽ എല്ലാ അർത്ഥത്തിലും നിയമങ്ങളെ വെല്ലുവിളിച്ച് വ്യവസായ സ്ഥാപനമായി പതഞ്ജലി എന്ന ബഹുമുഖ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന സ്ഥാപനത്തെ മുന്നിൽ നിർത്തി കച്ചവടം കൊഴിപ്പിക്കുന്ന ശ്രീ രാംദേവ് ഇതാ അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമം തന്നെ ജനങ്ങളോട് പറയുവാനായി ഒരു പുസ്തകം എഴുതുകയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും കച്ചവടമാണെന്ന് മറക്കരുത് മൈ ലൈഫ് മൈ മിഷൻ എന്ന പേരിൽ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാധകരായ പെൻഗിനു വേണ്ടി ഒരു പുസ്തകം രചിക്കുന്നു എന്നാണ് പുതിയ വാർത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള ഏറ്റവും ഗൗരവതരമായ അപജയം വർഗീയതയാണെങ്കിൽ ആ വർഗീയത ജനങ്ങളിടയിൽ കൂടുതൽ കച്ചവടവൽക്കരിക്കുവാനായി സന്യാസി വര്യന്മാരെയും സന്യാസിമാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്ന രാഷ്ട്രീയ കച്ചവടത്തിൽ നിന്ന് വലിയ ലാഭം കൊയ്യുന്ന രാംദേവ്മാർ രാജ്യത്തിൻ്റെ ഒട്ടേറെ ഗുണപരമായ വശങ്ങളെയാണ് ദുരുപയോഗപ്പെടുത്തി ജനങ്ങളുടെ വിശ്വാസത്തെ കച്ചവടമാക്കി മാറ്റി ഇതാ ഇപ്പോൾ സ്വന്തം ജീവിതത്തെ തന്നെ പുസ്തകത്തിലൂടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് അതിൽ നിന്നും ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു